പേരോട് എന്ന് വിളിച്ച് പ്രസംഗിച്ചാൽ ഒരിക്കലും ഞങ്ങൾക്കത് ബാധകല്ല ഞമ്മക്ക് ബാധകാവൂല്ലോ നമുക്ക് എന്താ ബാധക ആകല് എന്തെങ്കിലും ആവൂ ഇല്ല തരം കിട്ടുന്നത് പോലെ മുസ്ലിാക്ക അവസരം കിട്ടുന്നത് പോലെ ഞാൻ അന്ന് മുതൽ ആഴ്ച ഏതെങ്കിലും മുല്ലേറെ തൊള്ളേന്ന് പുറത്തു വരണം ഏതെങ്കിലും മുല്ലേറെ തൊള്ളയിൽ പുറത്തു വരണം ഈ അടുത്താണ് ഇത് തൊള്ളേന്ന് പുറത്തുവിട്ടത് അപ്പോഴാ പറഞ്ഞത് ഇത് ഞങ്ങളുടെ വാദം മാത്രല്ല നമ്മുടെ ഹോജ ഇത് പറഞ്ഞിട്ടുണ്ട് ഹോജ ഇത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോ പേരോടിന്റെ അന്നത്തെ വാചകവും ആ വാചകം അടങ്ങിയ സിടിയും വിപണിയിലുണ്ട് വാങ്ങാൻ ഇപ്പോ പേരോട് പറഞ്ഞ ജാഹിര്യങ്ങളുടെ കൂട്ടത്തിൽ ആരും പെട്ടു ഇബുനാ സുലൈമാടവ് പെട്ടു അല്ലെ ആരൊക്കെ പെട്ടു ഏതെങ്കിലും ജാഹര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് നമ്മൾ പ്രമാണമാവില്ല നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ അപ്പൊ ഈ നിലക്കാണ് സഹോദരങ്ങളെ ദുർവ്യാഖ്യാനങ്ങളുമായി മുസ്ലിയാക്കന്മാർ ഊരിചുറ്റുന്നത് എന്നിട്ട് സാധാരണക്കാരോട് പറയാ നിങ്ങൾ ദർഗയിൽ പോയാലും അമ്പലത്തിൽ പോയാലും ഏതൊന്നിനോട് പ്രാർത്ഥിച്ചാലും ഇലാഹെന്ന് വിശ്വസിക്കാതിരുന്നാ മതി സമതാണെന്ന് വിശ്വസിക്കാതിരുന്നാ മതി ഒരു പ്രശ്നമില്ല എന്താ മുസ്ലിയാക്കന്മാർക്ക് ഇതിൽ ഇത്ര വാശി ഈ കാര്യത്തിൽ എന്താ ഇത്ര വാശി ഇവിടെ വാശി പിടിക്കാൻ തള്ളത് ഇവിടെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലായിരുന്നാലും ഇനി അതല്ല ഏതെങ്കിലും തരത്തിലുള്ള സംഘടനാ പക്ഷപാതിത്വത്തിന്റെ പേരിലായിരുന്നാലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ തർക്കിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഏറ്റവും വലിയ അപമാനം അതാണ് ഇവിടെ കാരണം എന്താ വെച്ചാൽ അള്ളാഹുബിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് വാദിക്കുന്നത് അള്ളാഹുബിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് ഈ മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് ഇവിടുത്തെ ഹൈന്ദവനോടല്ല ഇവിടുത്തെ ക്രൈസ്തവനോടല്ല നേരെ വരുത്തി ഇവിടുത്തെ മുസ്ലിങ്ങളോടാ കാര്യം എന്താ അത് പറയേണ്ട ഒരു അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നു മുസ്ലിങ്ങളെ വിളിച്ചിട്ട് പറയുന്നവനെ വിളിച്ചിട്ട് മുഹമ്മദ് പ്രഖ്യാപിക്കുന്നവനെ വിളിച്ചിട്ട് പറയാ നീ അള്ളാത്തരോട് അള്ളാഹല്ലാത്തരോട് പ്രാർത്ഥിക്കരുത് അങ്ങനെ പറയേണ്ട ഒരു ഗതികേടിലേക്ക് ഈ സമുദായത്തെ പണ്ഡിതന്മാർ കൊണ്ടെത്തിച്ചു ഇല്ലേ വേദനാജനകമായ കാര്യ ഇവിടത്തെ മുസ്ലിം ഉമ്മത്ത് ആ ഉമ്മത്തിനെ കൊണ്ടാണ് ഇപ്പോഴും എന്നാൽ ഇത് ഈ നിലക്ക് പറഞ്ഞ് ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ ഇവിടെ അവിടെ തർക്കത്തിന്റെ എന്ന് ഞങ്ങൾ ചോദ്യം ഇവിടെ കൂടി ശബ്ദം കേൾക്കുന്ന ആളുകൾ നിഷ്പക്ഷമായ സ്വന്തം മനസാക്ഷിയോട് ചോദിക്ക് ആരൂടെ പ്രാർത്ഥിക്കേണ്ടത് കിത്താബോധാത്തവൻ കിത്താബോധാത്തവനും പഠിച്ചോനെ പേടിയുള്ളവനും അല്ലനെ അറിയുന്നവനും ഇശ്രാമതം പഠിച്ചവനും ഒക്കെ മറുപടി എന്താ പറയനോട് മാത്രം പ്രാർത്ഥിക്കണം എന്നല്ലേ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്നാൽ എന്നാൽ മാത്രം പ്രാർത്ഥിക്കണമെന്ന മനസാക്ഷി പോലും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യത്തിൽ നിന്നു മുസ്ലിം ഉമ്മത്തിനെ വഴിതിരിച്ചുവിടാൻ ആഴ്ചകൾ തോറും പുസ്തകങ്ങൾ പ്രസിദ്ധീകരണങ്ങൾ ലേഖനങ്ങൾ പ്രസംഗങ്ങൾ പ്രഭാഷണങ്ങൾ മുഖാമുഖങ്ങൾ വാദപ്രതിവാദങ്ങൾ എന്താ ഇത്ര വാശി എന്താ ഇവർക്ക് ഇത്ര വാശി ഇവരുടെ എല്ലാവിധ നൂലാമാലകളും അതുപോലെ തന്നെ ഇവർ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാവിധ ഭൗതികമായ മാനദണ്ഡങ്ങളും പ്രാർത്ഥിക്കാമെന്ന വാദത്തിന്മേലാണ് നിലകൊള്ളുന്നത് ഇവിടുത്തെ ജാറങ്ങൽ ദർഗകൾ മക്കാമുകൾ മക്ബറകൾ ഇതൊക്കെ നിലകൊള്ളുന്നത് ഈ ദുർബലമായ അടിസ്ഥാന ആദർശത്തിന്മേലാണ് അല്ലയല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന ആദർശത്തിന്മേൽ ഇത് ഇസ്ലാമികമായ മാർഗാണോ ഇസ്ലാമികമായ മാർഗാണോ കബറുകൾ കെട്ടിപ്പോ ഇസ്ലാമിന് വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട് നഖം വെട്ടേണ്ടത് എങ്ങനെ എന്ന് പഠിപ്പിച്ച മതമാണ് ബാത്റൂമിലേക്ക് കയറുമ്പോ ഏത് കാലുവെച്ച് കേറണമെന്ന് പഠിപ്പിച്ച മതാണ് ഇസ്ലാം ആ നിലക്ക് ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും അതിന്റെ എല്ലാവിധ നിയമങ്ങളും പഠിപ്പിച്ച ഇസ്ലാമിൽ ൊക്കുന്നതിനെ കുറിച്ചുള്ള നിയമമില്ലേ പണ്ഡിതന്മാരത് രേഖപ്പെടുത്തി കിട്ടില്ലേ മാമടക്കമുള്ള ആളുകൾ പറഞ്ഞില്ലേ പറഞ്ഞു എന്താ പറഞ്ഞത് അത് ഉയർത്തുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഭൂമിയിൽ നിന്നൊരു ചാൻ ഭൂമിയിൽ നിന്നൊരു ചാൻ മാത്രം ഉയർത്തലാണ് എനിക്കിഷ്ടം ഖബറൻ മേലെടുപ്പ് ഉണ്ടാക്കാതിരിക്കലാണ് എനിക്കിഷ്ടം അവിടെ കുമ്മായി കുമ്മായിടാതിരിക്കലാണ് എനിക്കിഷ്ടം നിങ്ങളൊരു പോയി ചോദിക്കണം അല്ല വസ്താദ് ഇമാൻ ഷാഫി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഖബർ ഒഴിച്ചാൽ മാത്രമേ എന്ന് ഇമാൻ ഷാഫി പറഞ്ഞിട്ടുണ്ടല്ലോ അത് അദ്ദേഹത്തിന്റെ അല്ലുമ്മലുണ്ടല്ലോ ഈ ഭാരത്തിന്റെ ഇത്രയും ഭാഗം പറഞ്ഞുകൊണ്ട് ഒരു ചോദിച്ചു അത് സാധാരണക്കാരന്റെ ഖബറിനെ കുറിച്ച് പറഞ്ഞതാ മഹാത്മാക്കളുടെ ഖബർ എന്ന് പറഞ്ഞേ മഹാത്മാക്കളുടെ കബനെ കുറിച്ച് പറഞ്ഞല്ല സാധാരണക്കാരന്റെ കുറിച്ച് പറഞ്ഞതാ എന്നാൽ അടുത്ത എന്താ ഷാഫി പറഞ്ഞ ആ പറയാൻ മുഹാജി ഞാൻ കണ്ടിട്ടുണ്ട് അൻസാറുകളുടെ കബറ് ഞാൻ അതൊന്നും കെട്ടിയുയർത്തിയ നിലയിലെല്ലാം മഹാത്മാക്കളല്ലേ അൻസാറുകൾ ൾ അല്ലേ അല്ലാ തൃപ്തിപ്പെട്ടു മഹത്തുക്കളായ മഹാത്മാക്കളായ അൻസാറുകളുടെയും ഞാൻ കണ്ടിട്ടുണ്ട് അതൊന്നും കെട്ടിയുയർത്തിയ നിലയിലല്ല ആരാ ഇത് പറഞ്ഞത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ എങ്കി നമുക്ക് തള്ളാമായിരുന്നു എങ്കി നമുക്ക് തള്ളാമായിരുന്നു ഇത് പറഞ്ഞത് എങ്കി നമുക്ക് തള്ളാമായിരുന്നു പക്ഷേ ഇമാൻ ഷാഫിയാണ് പറഞ്ഞത് ഖബർ ഒരു ചാൾ മാത്രം ഉയർത്തുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നാൽ